നമസ്കാരം, ക്രൈം ഓണിലേക്ക് സ്വാഗതം. വിസ്മയുടെ തീരാ നോവ് അടങ്ങുന്നതിന് മുൻപ് മറ്റൊരു പെൺകുട്ടി കൂടി. മോഫിയുടെ മരണത്തിൽ ഭർത്താവിനെയും അച്ഛനെയും അമ്മയെയും അറസ്റ്റ് ചെയ്തെങ്കിലും തീർന്നില്ല. മോഫിയ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചതുപോലെ പിണറായി പോലീസും ഇതിൽ ഉത്തരവാദികൾ അല്ലേ എന്നാണ് ചോദ്യം. മോഫിയക്ക് നീതി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ആത്മഹത്യ എന്ന മാർഗത്തിലേക്ക് നീങ്ങിയത്. ഇത് ഗുരുതരമായ അനീതി തന്നെയാണ്. ആലുവ CI സുധീറിനെതിരെ വകുപ്പുതല നടപടി ഉണ്ടായേക്കുമെന്നാണ് വിവരം. CIയെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും നടപടി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് റൂറൽ SP കൈമാറിയേക്കും. അതേസമയം മോഫിയുടെ മരണത്തിൽ ഭർത്താവ് മുഹമ്മദ് സുഹൈൽ, പിതാവ് യൂസുഫ്, മാതാവ് റുഖിയ എന്നിവർ പിടിയിലായി. ഇന്ന് പുലർച്ചെ ബന്ധുവീട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. കോതമംഗലത്തെ ബന്ധുവീട്ടിൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. ആത്മഹത്യാ പ്രേരണയ്ക്കും സ്ത്രീധന പീഡനത്തിനുമാണ് ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗാർഹിക പീഡനത്തെ തുടർന്നുള്ള പരാതിയിൽ മധ്യസ്ഥ ചർച്ചയ്ക്കിടെ CI മോശമായി പെരുമാറിയതിൽ മനം നൊന്താണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ആരോപണം ഉയർന്നതിന് പിന്നാലെ CIയെ സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കിയിരുന്നു. CIക്ക് വീഴ്ച പറ്റിയോ എന്ന കാര്യത്തിൽ പ്രത്യേക അന്വേഷണമാണ് നടക്കുന്നത്. CIക്കെതിരെ നേരത്തെ മറ്റു പരാതികളും ഉയർന്നിരുന്നു. ഉത്ര കേസിൽ വീഴ്ച വരുത്തിയതിനുള്ള ശിക്ഷാ നടപടിയായാണ് സുധീറിനെ ആലുവയിലേക്ക് സ്ഥലം മാറ്റിയത്. മോഫിയുടെയും സുഹൈലിൻ്റെയും പ്രണയ വിവാഹമായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൂടുതൽ സ്ത്രീധനം വേണമെന്ന ആവശ്യം വീട്ടുകാരിൽ നിന്നുണ്ടായി. ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴാണ് മോഫിയ പോലീസിൽ പരാതിയുമായി എത്തുന്നത്. ഒരു മാസം മുൻപാണ് ആലുവ സ്റ്റേഷനിൽ പരാതി എത്തുന്നത്. വൻ തുകയാണ് സ്ത്രീധനമായി ഇവർ ചോദിക്കുന്നതെന്നാണ് പരാതി. എന്നാൽ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. പരാതികൾ പല സ്റ്റേഷനുകൾക്ക് കൈമാറി വീട്ടുകാരെ വട്ടം കറക്കുകയാണ് പോലീസ് ചെയ്തത്. ഒടുവിൽ ദേശീയ വനിതാ കമ്മീഷന് നൽകിയ പരാതിയിൽ അന്വേഷണം എത്തിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം രാവിലെ ആലുവ ഈസ്റ്റ് CI സുധീർ ഇരു വീട്ടുകാരെയും ചർച്ചയ്ക്ക് വിളിച്ചത്. എന്നാൽ ചർച്ചയ്ക്കിടെ വാക്കുതർക്കമുണ്ടായി. സുധീർ പെൺകുട്ടിയെയും അച്ഛനെയും അവഹേളിക്കുന്ന രീതിയിലാണ് പെരുമാറിയതെന്ന് വീട്ടുകാർ പറയുന്നു. ഉച്ചയോടെ സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയ മോഫിയ 7 മണിയോടെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.